அகத்தின் ரூபமிதா கூடே வசிக்கும் தெய்வம் அப்பத்தின் ரூபத்திலா மாம்சமாய் மாறுன ரத்தமாய் தீருன தியாகத்தின் ரூபமிதா கைகள் கூப்பாம் ഹൃദയങ്ങൾ ചേർക്കാം ഈശോയെ ആരാധിക്കാം നിത്യവിശുദ്ധമി സ്നേഹത്തിൻ ഭാവമി എന്നെന്നും ആരാധിക്കാം ചേർന്ന് പാടാം കൈകൾ കൂപ്പാം ഹൃദയങ്ങൾ ചേർക്കാം ഈശോയെ ആരാധിക്കാം നിത്യ വിശുദ്ധമി സ്നേഹത്തിൻ ഭാവമി എന്നെന്നും ആരാധിക്ക കൈകൾ കൂപ്പാം ഹൃദയങ്ങൾ ചേർക്കാം ഈശോയെ ആരാധിക്ക നിത്യ വിശുദ്ധമി സ്നേഹത്തിൻ ഭാവമി എന്നെന്നും പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ കർത്താവിന്റെ ചൈതന്യം സ്വീകരിച്ച് ഈ ആഴ്ചയിലെ മുഴുവൻ ദിവസങ്ങളെയും കഴിഞ്ഞുപോയ കൊഴിഞ്ഞുപോയ ദിവസങ്ങളെയും സമർപ്പിച്ച് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കണം. വരും ആഴ്ചയുള്ള ദിവസങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ കരുണയുള്ള കർത്താവ് എന്നോട് കൂടെയുണ്ട്, എന്നെ സ്നേഹിക്കുന്ന കർത്താവ് എന്നോട് കൂടെയുണ്ട്. അവിടെ നിന്നറിയാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല, കാരണം ദൈവത്തിൻ്റെ മക്കളാണ് നാം എല്ലാവരും. അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് ഓരോ ദൈവമകനും ദൈവമകളും. ആയതിനാൽ പിതാവായ ദൈവത്തിൻ്റെ ദാനമാണ് ഓരോ മക്കളും. കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ, ദൈവത്തിൽ നിന്നാണത്രേ. അതെ സ്നേഹമുള്ളവരെ, ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. കർത്താവ് ഈശോ മിശിഹായുടെ കാൽവരി മലയിൽ നമുക്ക് വേണ്ടി ജീവന്റെ അപ്പമായി തീർന്നപ്പോൾ ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. നിന്റെ ജീവിതത്തിലെ കഴിവുകളൊക്കെ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ രക്തത്തിൽ നിന്നോ അല്ല, പിന്നോ ദൈവത്തിൽ നിന്നാണ് അത്രേ. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ആ വലിയ ശക്തി നമ്മളിലേക്ക് ഒഴുകുകയാണ്. പുത്രനായ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്നു. അതുകൊണ്ടാണ്
യോഹന്നാന്റെ ലേഖനം 3:1 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവായ ദൈവത്തിൻ്റെത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുകയാണ്. തീർച്ചയായും ഈ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ ശക്തി നമ്മുടെ കൂടെയുണ്ട്. അവിടുത്തെ കരവലം, ആ കരങ്ങൾ നമ്മെ വലയം ചെയ്തിരിക്കുന്നു. ധൂർത്തപൂത്ത ഉപമയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി. ദൈവം അല്ലെങ്കിൽ പിതാവ് അവനെ ഇരു കൈകൾ നീട്ടി സ്വീകരിച്ചു. ദൈവം മകനാകാൻ തിരിച്ചു വന്നപ്പോൾ ദൈവ മക്കളാകാൻ കൃപ നൽകി. തീർച്ചയായും ഈ ഒരു ശക്തി ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അത് തിരിച്ചറിയാനുള്ള ഒരു വരം തീർച്ചയായും നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ നമുക്ക് നൽകും. ഗലാത്യകാർക്കത് ലേഖനത്തിൽ 4:6 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനി മുതൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഗതമനുസരിച്ച് അവകാശിയുമാണ്. പിതാവെന്ന് വിളിക്കുന്നതിൻ്റെ പുത്രൻ്റെയും ആത്മാവിനെയാണ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചത്. അപ്പോൾ പുത്രനെ അയച്ചു, പുത്രന്മാരെ ദത്തെടുക്കാൻ അയച്ചു, ആത്മാവിനെ അയച്ചു. അപ്പോൾ ഈ വലിയ സംരക്ഷണം ദൈവത്തിൻ്റെ മക്കളാകുന്ന നാം ഓരോരുത്തർക്കുമുണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് പിതാവായ ദൈവത്തിന് നാം മറുപടി കൊടുക്കണം. റോമാക്കാരുടെ ലേഖനത്തിൽ 8:14 പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഈ വലിയ ഒരു കരുതൽ, ഈ വലിയ ഒരു കാവൽ പിതാവായ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. ആയതിനാൽ രക്ഷകനായ യേശുവിലൂടെ, വിശുദ്ധീകരിക്കുന്ന കർത്താവിലൂടെ, നമ്മെ പരിപാലിക്കുന്ന പിതാവായ ദൈവത്തിലൂടെ നാം വളരുകയാണ് ഓരോ നിമിഷവും. കാരണം അവിടുന്ന് എന്നെ പുത്രനാക്കി ഉയർത്തി. പിതാവായ ദൈവം നമ്മയൊക്കെ പുത്രനാക്കി ഉയർത്തുവാൻ ദൈവപുത്രൻ്റെ രക്തം നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ആയതിനാൽ ഈ വലിയ സ്നേഹം തിരിച്ചറിയുക, ഈ വലിയ കരുതൽ തിരിച്ചറിയുക. ആ കർത്താവ് നമ്മുടെ കൂടെ ആയിരിക്കട്ടെ. നമുക്കൊരിക്കൽ കൂടി ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ്, ആ കാവൽ നൽകുന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഹൃദയത്തെ മനസ്സെ സമർപ്പിച്ചുകൊണ്ട്, സ്തുതിച്ചുകൊണ്ട്, ആരാധിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ കരുണയുള്ള സ്നേഹത്തെ ഓർത്തുകൊണ്ട്, പുത്രനായ കർത്താവിൻ്റെ ജീവൻ നൽകിയ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട്,
പരിശുദ്ധാത്മാവിന്റെ വലിയ വിശുദ്ധീകരണ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് സ്തുതിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. വരുന്നു ഞാനിന്നു നിൻ സന്നിധേ, പൂർണമായി എന്നെ ഞാൻ നൽകിയിടുന്നു. പകരുക ശക്തി എന്നിൽ നാഥാ, യേശുവേ നീ മാത്രം എന്നെന്നും മാറാതിൻ. നിനക്കു തുല്യനായാരുമില്ല, സ്വർഗത്തിലും ഇന്നും ഭൂമിയിലും ഇന്നും നിനക്കു തുല്യനായാരുമില്ല. കൃപയുടെ ആധിക്യത്താലേ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ, കൃപയുടെ ആധിക്യത്താലേ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ. സിന്ദ്വീപിൽ ഞാനേകനായാലും തീച്ചുളയിൻ മധ്യയായിടീളും, പത്മോസിന്ദ്വീപിൽ ഞാനേകനായാലും തീച്ചുളയിൻ മധ്യയായിടീളും, കൂട്ടിനായി വന്നിടും കൂടെ നടന്നിടും, മാരോടു ചേർത്തെന്നെ അണച്ചിടും. കൂട്ടീനായി വന്നിടും കൂടെ നടന്നിടും, മാറോട് തീർത്തെന്നെ അണച്ചിടും. യേശുവേ യേശുവേ നീ മാത്രം എന്നെന്നും ആരാധ്യൻ, നിനക്കു തുല്യം ആരുമില്ല. സ്വർഗത്തിലും എന്നും ഭൂമിയിലും എന്നും നിനക്കു തുല്യം. പരിശുദ്ധ പരമ ദൈവകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദൈവകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദൈവകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെ മക്കൾ എന്ന രീതിയിൽ നമുക്ക് പിതാവിനെ തിരിച്ച് ആബ അപ്പ എന്ന് വിളിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. വിശുദ്ധ കുർബാനയിലൊക്കെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അപ്പ എന്ന് വിളിക്കുവാനുള്ള ഒരു ശക്തി നമുക്ക് ദൈവം തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴൊക്കെ ഈ ഒരു സ്നേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. തിരുവചന ഉടനീളം ഒരുപാടുണ്ട് ഇതുപോലെ പിതാവായ ദൈവത്തിൻ്റെ മക്കൾ മകൻ എന്ന് വിളിക്കപ്പെടുന്നു. ഇതൊക്കെ പ്രത്യേകിച്ച് യേശുവിൻ്റെ നാവിലൂടെ പിതാവ് എന്ന പദം യേശുവിൻ്റെ ജനനം മുതൽ യേശുവിൻ്റെ മരണം വരെ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. നമ്മളും ഇതുപോലെ ജീവിച്ചിരിക്കുന്ന അപ്പനെയും അമ്മയെയും അപ്പ അമ്മ എന്ന് വിളിക്കുക, വേറെ പേരുകൾ ഉദ്ദേശിച്ചത് അവർ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വഴക്കിൻ്റെയും പേരുകളല്ല, അവരോടുള്ള സ്നേഹത്തിൻ്റെ വലിയ ചൈതന്യമായ അപ്പ അമ്മ എന്ന് വിളിക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൽ
പന്ത്രണ്ടാം വയസ്സിൽ കാണാതായ യേശുവിനെ പരിശുദ്ധ അമ്മയും യൗസേപ്യതാവും അന്വേഷിച്ച് തിരിച്ചു ചെന്നപ്പോൾ ജെറുസലേം ദേവാലയത്തിൽ അവർ ചോദിച്ചു. ചോദ്യത്തിന് മറുപടിയായി ഈശോ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാണ്. പിതാവിൻ്റെ മക്കൾ എന്ന രീതിയിൽ നിങ്ങൾ ഇന്ന് മുതൽ ദാസരല്ല, മക്കൾ എന്ന രീതിയിൽ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ കർത്താവിലൂടെ ഈശോ പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എൻ്റെ പിതാവിനെ കർത്താവ് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇവരിലൂടെ പിതാവിലേക്ക് നമ്മൾ ഉയരണം. കാൽവരി മലയുടെ നെറുകയിൽ കരഞ്ഞുകൊണ്ട് അപ്പാ നീ എന്നെ പോലും ഉപേക്ഷിച്ചോ എന്ന് പറഞ്ഞ തൊട്ടപ്പുറത്ത് തന്നെ, അപ്പാ നിന്റെ കരങ്ങളിൽ എൻ്റെ പ്രാണനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് നിന്റെ ജീവിതത്തിനും ഇതുപോലെ കുരിശിൻ്റെ അനുഭവം ഉണ്ടാകും. വേദനയുടെ നൊമ്പരത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പാ എന്ന് വിളിച്ചു കരയുവാനുള്ള ഒരു മനസ്സുണ്ടാകണം. അവിടെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് അപ്പൻ്റെ കരങ്ങളിൽ, കർത്താവിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ, എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ വേദനയുള്ള ഭാഗത്തെ, എൻ്റെ ക്യാൻസറിനെ, എൻ്റെ ഉദരത്തെ, എൻ്റെ ഗർഭപാത്രത്തെ, എൻ്റെ കണ്ണിനെ, എൻ്റെ ചെവി, എൻ്റെ പല്ലിനെ, എൻ്റെ കൈകാലുകളെ, എല്ലിനെ, എല്ലാത്തിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതാണ് ഇന്ന് ഈ ദിവ്യ ആരാധനയിലൂടെ ഈശോ നമ്മോട് പങ്കുവയ്ക്കുന്നത്. കർത്താവിൻ്റെ ജീവിതം തുടങ്ങിയത് അപ്പ എന്ന് വിളിച്ച്, ഒടുങ്ങിയതും അപ്പ എന്ന് വിളിച്ചിട്ടാണ്. ഇത് നമുക്ക് വലിയ ഒരു മാതൃകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 9-ാം തിരുവചനം, മക്കൾ അപ്പം ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ഇല്ല. പിതാവായ ദൈവത്തിനെ മക്കളെക്കുറിച്ച് സർവ്വതം അറിയാത്തതുകൊണ്ട് സകലം അറിഞ്ഞുകൊണ്ട് ദൈവം അതാത് സമയങ്ങളിൽ ചെയ്യും, ഉറപ്പാണ്. 10 നാണയങ്ങൾ വിളക്ക് കൊളുത്തി കാണാതായ അന്വേഷിക്കുകയാണ്. ഇവിടെ അന്വേഷിക്കുന്നതാണ് ദൈവം. നാണയം മക്കളാണ്. അതുകൊണ്ട് ഈ മക്കളെ അന്വേഷിച്ച് വീണ്ടെടുക്കുന്ന ആ ദൈവത്തെ നമ്മൾ അറിയണം. ഈ കൊറോണ കോവിഡ് കാലഘട്ടത്തിൽ ഒരു അതിജീവനത്തിൻ്റെ പ്രതീക്ഷ ഓരോ മക്കൾക്കുണ്ടാകട്ടെ. അതിന് പിതാവിൻ്റെ അന്തസ്സിലേക്ക് ഓരോ മക്കളും വളരണം. പിതാവിനെ വിളിച്ച് കറിയുവാനുള്ള അന്തസ്സിലേക്ക് വളരട്ടെ. ആരാധനയിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നു. പറഞ്ഞിരിക്കുന്ന എല്ലാ മകനെയും മകളെയും പ്രത്യേകമായി ഓർക്കുന്നു. ഈ ദീപികാന ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കൾക്കും ഇതുപോലെ ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈശോയോട് കൂടി ചേർത്ത് വയ്ക്കുക. പ്രത്യേകമായി നമ്മുടെ ഇടവകയിൽ കൊറോണ ബാധിച്ച മക്കളെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ടീച്ചറ് പ്രത്യേകിച്ച് ഒരു സിസ്റ്ററായ ടീച്ചർ, സ്കൂളിൽ പഠിപ്പിക്കുന്ന സിസ്റ്റർ പറഞ്ഞിരിക്കുന്നു, കഴിഞ്ഞ 7 വർഷമായി എനിക്ക് എയ്ഡഡ് സ്കൂളാണ് പഠിപ്പിക്കുന്നത്, ശമ്പളം കിട്ടിയിട്ടില്ല. 7 വർഷമായി പഠിപ്പിച്ച് പോവുകയാണ്, ശമ്പളം ഒട്ടും കിട്ടിയിട്ടില്ല. പ്രത്യേകം ആ സിസ്റ്ററെ സ്കൂളിനൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മൂത്രത്തിൽ പഴുപ്പായി നാളെ ഓപ്പറേഷൻ വിധേയമാകുന്ന ഒരു അമ്മച്ചിയെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിക്ക് ഓപ്പറേഷൻ വിജയിക്കുവാൻ സൗഖ്യ അനുഭവം ഉണ്ടാകാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, മക്കളൊക്കെ സ്വീകരിക്കണമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജീസസ് ഭവനം പണിയുവാനായിട്ട് സ്ഥലം കണ്ടുപിടിച്ചതിന് ഒരു മകൻ പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്നു. ഈശോയെ ഒരു ഭവനമോ അല്ലെങ്കിൽ പണിയുവാനുള്ള സ്ഥലമോ അങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കണമേ. ജീസസ് ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന ജീസസ്.
ആരാധന. പ്രത്യേകമായി ഇന്ന് സ്ഥാന കൈമാറ്റം നടന്ന് പുതിയ കൈക്കാരന്മാർ സ്ഥാനം ഏറ്റെടുത്തു. ഒരു മൂന്ന് പേരെയും രണ്ട് ഓഡിറ്റേഴ്സിനെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിത പന്ഥാവിലൂടെ അങ്ങ് തന്നെ വഴി നടത്തണമേ. പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ. ആരാധന. ജീസസ്, രോഗവ്യാപനം മൂലം ഒരുപാട് മക്കൾ ബുദ്ധിമുട്ടുന്നു. ആ മക്കൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ ആരാധന, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നിറയട്ടെ ആത്മാവ്, നിറയട്ടെ പരിശുദ്ധാത്മാവ്, നിറയട്ടെ ഓരോ ദൈവമകളിലും. കർത്താവ് നിറയട്ടെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ശക്തിപ്പെടുത്തട്ടെ. പിതാവാ ദൈവമേ, ആബാ പിതാവിനെ വിളിച്ച് കരിവാണ് ശക്തി ഓരോ മക്കൾക്ക് നൽകണമേ. യേശുവേ ആരാധന, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ജീസസ്, 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 സ്പർശിക്കണമേ ഓരോ മകനിലും മകളിലും. യേശുവേ ആരാധന, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, പ്രത്യേകമായിട്ട് ഇവിടെ വേദപാഠം പഠിപ്പിക്കാനും വന്ന ബ്രദറുടെ അമ്മയും രണ്ട് അനുജനന്മാരും കോവിഡ് ബാധിച്ച് ഹോസ്പിറ്റലിലാണ്. പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, നിറയട്ടെ ഓരോ മക്കളിലും. പരിശുദ്ധാത്മാവ് നിറയട്ടെ യേശുവേ ഓരോ മക്കളും. ദീപികാന് യേശുവോട് ചേർത്ത് വെച്ച് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, പരിശുദ്ധാത്മാവ് നിറയട്ടെ യേശുവേ ഓരോ മക്കളിലും. പരിശുദ്ധാത്മാവ് നിറയട്ടെ. സത്യപ്പെടുത്തണമേ കർത്താവേ, സത്യപ്പെടുത്തണമേ കർത്താവേ. അറ്റാക്ക് വന്ന ഒരു മകനെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, പ്രത്യേകമായിട്ട് മകനെ സൗഖ്യം പകരണമേ. യേശുവേ ആരാധന, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, നിറയട്ടെ ഓരോ മക്കളും നിറയട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. സത്യപ്പെടുത്തണമേ കർത്താവേ. യേശുവേ ആരാധന, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, പ്രായമായവരിൽ കോവിഡ് ബാധിച്ചവരുണ്ട്, ഭയപ്പാടുണ്ട്. ഭയം വിട്ടുമാറട്ടെ, ശക്തിപ്പെടട്ടെ ഓരോ ഞരമ്പുകളും രക്തധമനികളും ശരീരവും ഹൃദയവും മനസ്സൊക്കെ ശക്തിപ്പെടട്ടെ. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവ് നിറയട്ടെ യേശുവേ. ജീസസ്, അവിടെ വചനത്താൽ ശക്തിപ്പെടുത്തണമേ. ഹോളി, ഹോളി, ഹോളി. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഉദ്ഘോഷിക്കുന്നു യേശുവേ, ഉദ്ഘോഷിക്കുന്നു യേശുവേ. യേശുവേ സൃഷ്ടിച്ച പിതാവായ ദൈവത്തിന്, രക്ഷിക്കുന്ന പുത്രനായ ദൈവത്തിന്, വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിന് ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു യേശുവേ. ഒരായിരം നന്ദി യേശുവേ, യേശുവേ, നന്ദി യേശുവേ. സ്തുതി യേശുവേ. ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ദിവ്യഗാനീശോ പ്രത്യേകമായി കാണിച്ചു തന്നത് പിതാവായ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുന്ന മക്കളായി തീരണം. അതിന് ഓരോരുത്തർക്കും അവകാശമുണ്ട്. നിങ്ങൾ അവകാശികളാണ്. കരം പിടിച്ച് നടക്കുമ്പോൾ വലിയ സംരക്ഷണത്തിൻ്റെ കവചമുണ്ടാകും. എന്തെല്ലാം ആഘോഷമുണ്ടായാലും പിതാവിൻ്റെ കരം വിട്ടു പോകരുത്. എന്തെല്ലാം സമ്പത്തുണ്ടായാലും പിതാവിൻ്റെ കരം വിട്ടു പോകരുത്. എന്തെല്ലാം കഴിവുണ്ടായാലും ഭർത്താവിൻ്റെ കരം വിട്ടുപോകരുത്. വിട്ടുപോയാൽ ചരട് പൊട്ടിയ പട്ടം പോലെ നീ കുഴിയിൽ വീണ് മുറപ്പാണ് ഭർത്താവ് നിന്നോട് പറയുന്നു. അതുകൊണ്ട് പിതാവിൻ്റെ കരം പിടിച്ച് നടക്കുന്ന ദൈവമക്കളായി തീരാൻ ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആശീർവാദത്താൽ നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോനതമപ്പം നീ. മാനവരെ മോഹമൊടേ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ
പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോനതമപ്പം നീ നിത്യമഹോനതമപ്പം നീ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന ഇന്നുമെന്നും അങ്ങേക്കാരാധന ഇന്നുമെന്നും അങ്ങേക്കാരാധന ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുഷ്യനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ ീഴത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ രക്ഷകനാ മിശിഹാതൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ വരനിരയായൊളി